ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയരായി മാറിയ ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലും അഭിനയ സിദ്ധിയിൽ മാറ്റുറച്ചാൽ ആരാകും വിജയിക്കുന്നത് ആദ്യ ചിത്രം തന്നെ അൻപത് കോടി ക്ലബിലേക്ക് എത്തിച്ച് നൂറ് ദിവസത്തിലധികം പിന്നിട്ട് പ്രദർശനം തുടരുമ്പോഴും ഒറ്റ സിനിമ കൊണ്ട് പ്രണവിനെ വിലയിരുത്താനാകില്ലെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതേസമയം നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ ദുൽഖർ സൽമാൻ തന്റെ അഭിനയ സിദ്ധി തെളിയിക്കുകയും ചെയ്തു പക്ഷേ എങ്കിലും ഇരുവരുടെയും ആരാധകർ തങ്ങളുടെ ഇഷ്ട താരങ്ങൾ മികവ് പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നു പ്രണവിന്റെ ആദ്യ ചിത്രം ിയുടെ തെലുങ്ക് പതി പിറക്കുന്നതിനെക്കുറിച്ചും പ്രണവ് മോഹൻലാലിന് തെലുങ്ക് സിനിമയിലേക്ക് മികച്ച ഓഫറുകൾ വരുന്നതിനെക്കുറിച്ചും അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ മറ്റൊരു തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ച ദുൽഖർ സൽമാന്റെ പ്രതിഭയെ മുക്തഖണ്ഠം പ്രശംസിച്ച് ഇന്ത്യയിലെ ഏറ്റവും വില സംവിധായകനായ എസ് എസ് രാജമൌലി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത് പഴയകാല മലയാള നടി മേനകയുടെയും നിർമ്മാതാവായ സുരേഷ് കുമാറിന്റെയും മകൾ കീർത്തി സുരേഷ് സൌത്ത് ഇന്ത്യൻ താര ഇതിഹാസമായിരുന്ന സാവിത്രിയായി വേഷമിട്ട തെലുങ്ക് ചിത്രം മഹാനടി ഇന്ന് റിലീസ് മഹാനടിയിൽ നായകൻ ദുൽഖർ സൽമാനാണ് പ്രശസ്ത ചലച്ചിത്ര താരം അന്തരിച്ച ജമിനി ഗണേശനായാണ് ദുൽഖർ സൽമാൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മഹാനടി കണ്ട് ഡി ക്യുവിന്റെ അഭിനയത്തിൽ ആകർഷണനായ എസ് എസ് രാജമൌലി പറഞ്ഞത് മറക്കാനാകാത്ത അഭിനയ മികവാണ് ദുൽഖർ സൽമാൻ കാഴ്ചവച്ചത് എന്നാണ് താൻ അദ്ദേഹത്തിന്റെ ഒരു ഫാനായി മാറിയെന്നും കൂട്ടിച്ചേർത്ത എസ് എസ് രാജമൌലി കീർത്തി സുരേഷിനെയും മുക്തകണ്ഠം അഭിനന്ദിക്കാൻ മറന്നില്ല ഇപ്പോഴുള്ള യുവതാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനങ്ങളാണ് ഇരുവരും ഈ ചിത്രത്തിന് വേണ്ടി കാഴ്ചവച്ചതെന്നും രാജമൗലി അഭിപ്രായപ്പെട്ടു തന്നെ അത്ഭുതപ്പെടുത്തിയ യുവതാരങ്ങളിൽ ഒരാൾ ദുൽഖർ സൽമാൻ ആണെന്ന് മുൻപും രാജമൌലി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ മലയാളത്തിലെ യൂത്ത് ഐക്കൺ ദുൽഖർ സൽമാൻ തെലുങ്ക് ചലച്ചിത്ര വേദിക്ക് പ്രിയങ്കരനായി മാറുമ്പോഴാണ് പിന്നാലെ പ്രണവ് മോഹൻലാലും തെലുങ്ക് സിനിമയിലേക്ക് എത്തുന്നത് ഇരുവരുടെയും അഭിനയം മാറ്റിറിച്ചു നോക്കാനുള്ള വേദിയാവും തെലുങ്ക് സിനിമ എന്നാണ് വിലയിരുത്തൽ അതേസമയം മോഹൻലാൽ മലയാളത്തിൽ എന്ന പോലെ തെലുങ്കിലും ബമ്പൻ ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ള മലയാളി താരമാണ് ദുൽഖർ സൽമാൻ ജമിനി ഗണേശനായി വേഷമിട്ട മഹാനടിയുടെ തമിഴ് പതിപ്പാണ് കേരളത്തിൽ പ്രദർശനത്തിനായി എത്തുന്നത് നടികയാർ തിലകം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം വെള്ളിയാഴ്ച കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ